അപ്പോൾ പ്രിയമുള്ളവരെ എല്ലാവർക്കും ദ 2021ന്റെ എല്ലാ പുതുവർഷ ആശംസകളും നേരുകയാണ്. ഇതൊരു പുതിയ വർഷം തന്നെയാണ് ഉണ്ടാകുക. ഇത് ഹംഗർ ഹണ്ട് പട്ടിണിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള വർഷമാണ്. കൊറോണ വർഷം കഴിഞ്ഞു, ഇനി പട്ടിണി കിടക്കുന്നവരെ തേടി നമ്മൾ പോവുകയാണ്. ഹംഗർ ഹണ്ട്, ജയിൽ ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ സഹകരണത്തോടെ YMCA ഇന്റർനാഷണൽ അവരുടെ സർവ സഹകരണത്തോടുകൂടെ ആരംഭിക്കുകയാണ് ഈ 2001. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള അഗതി മന്ദിരങ്ങളിൽ 20,000 പേർക്ക് ബിരിയാണിയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. മലയാളികളുടെ മനസ്സ് വിശക്കുന്നവൻ, അവൻ ഭക്ഷണം അപഹരിച്ചാൽ പോലും അവനെ ദ്രോഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേദനിച്ചിട്ടുള്ള മനസ്സാണ്. ഇതെങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പട്ടിണി കിടക്കുന്നവനെ അവന്റെ ദൈവം ഭക്ഷണമാണ്, ആ ദൈവത്തെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദാ പുലരി, പുതു പുലരി, ഈ 2021ന്റെ പുതിയ പുലരി ആരംഭിക്കുന്നത് ബിരിയാണി കൈകളിൽ കൊണ്ട് നടക്കണം. നമ്മൾ എവിടേക്ക്? ഞാൻ പോവാണ്, VM സെന്റർ ജയിലിലേക്ക് പോവാണ്. അവിടെ നിന്ന് തൃശ്ശൂരിൽ 2,600 അഗതികളുടെ വിശപ്പകറ്റാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. YMCA കേരളത്തിലെ മുഴുവൻ YMCA ഇന്ന് റോട്ടിലാണ്, ബിരിയാണികളുമായിട്ട് ഓടി നടക്കുകയാണ് വിശക്കുന്നവന്റെ വിശപ്പകറ്റാൻ. ദേശീയ അധ്യക്ഷൻ റിട്ടയർഡ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിദാറിന്റെ സജീവ സഹകരണം, ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ IG ഋഷരാജ് സിംഗ്, ഇതൊരു വലിയ ഒരു ചരിത്ര നിമിഷമാണ്. 2021 പിറന്നപ്പോ നമ്മുടെ കൈകളിലൊക്കെ ബിരിയാണി എന്നിട്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ. എന്ന് കേൾക്കുന്ന എല്ലാവരോടും, നിങ്ങൾക്കും വിശക്കുന്നവന്റെ ഭക്ഷണം ആയി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിയൂർ സെൻട്രൽ ജയിലിലെ അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അയക്കുക. കേരളത്തിലെ പല ജയിലുകളിൽ നിന്നും മിക്ക ജയിലുകളിലും ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സംവിധാനമായി കഴിഞ്ഞു. മാസത്തിലെ ആദ്യ ദിവസം 1st നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എല്ലാ മാസവും 1st ഇനി നമ്മൾ അഗതികളുടെ കൂടെയാണ്. ഇത് തുടക്കം കുറിക്കാൻ കാരണം ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക്. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ, അത് നിങ്ങൾ തന്നതാണ് പ്രിയമുള്ളവരെ ഈ ഒരു സംരംഭത്തിന്റെ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ദാ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ലോകത്ത് എവിടെയുള്ള മലയാളികൾ അവരുടെ വസ്ത്രങ്ങൾ എല്ലാം വീണ്ടും മുറി വെച്ചിട്ടില്ലേ? പഴയ സാധനങ്ങൾ വയ്ക്കാൻ ആ മുറി കാലിയാക്കുക. ഈ 1st നമ്മൾ ഒരു പുതിയ ബാങ്ക് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ അറിയിക്കുകയാണ്. ബുക്ക് ബാങ്ക്, നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന എത്രയോ പുസ്തകങ്ങൾ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞത്, വായിക്കാതിരിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഐശ്വര്യ ഇൻഫൻ ജീസസ് ചർച്ച് കടങ്ങോട് ഫാദർ ഡേവിസ് സെറമൽ വിയ എരുമപ്പെട്ടി 650-554 കേട്ടാ. ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അതും കൊടുക്കാം. നമ്മുടെ പഴയ വസ്തുക്കൾ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് വിശക്കുന്നവന്റെ ഭക്ഷണമായിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കണം. പ്രിയമുള്ളവരെ, എത്രയോ സ്ഥലവും വീടും ഭൂമിയും ഒക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക. നമ്മള് മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. ഞാനൊരു ലോനപ്പെട്ടോട് ചോദിച്ചല്ലോ, ഓർപ്പേട്ട മരിച്ചു വിടൊരു അവസരം കിട്ടിയാലേ ലോനപ്പെട്ട തിരിച്ചു വന്ന് എന്താ പറയാ, അയ്യോ കുറെയൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതെ, ഈ വർഷത്തിന്റെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലതും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, 2021 അപരന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു വർഷം അവിടെ നിന്ന്. അപ്പോൾ ഹംഗർ ഹണ്ട് ആരംഭിക്കുന്നു, ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക്. അതോടുകൂടെ തുടക്കം കുറിച്ച് സംരംഭത്തോടെ സഹകരിച്ച ഈ ബിരിയാണി ഹണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് YMCA യുടെ എല്ലാ സജീവ അംഗങ്ങളോടും. എല്ലാ ജില്ലയിലും ഇതിന്റെ ഉദ്ഘാടനം നടക്കുകയാണെന്ന്, എല്ലാ ജില്ലയിലും എല്ലാവരും ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് മലയാളിയുടെ നന്മയുടെ വെട്ടമെന്ന് തിരിച്ചറിയട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വരും. ഞാനിപ്പോ VU സെന്റർ ജയിലിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ പ്രിയ സഹോദരൻ ഉണ്ടാക്കിയ ബിരിയാണിയുമായിട്ട് അഗതി മന്ദിരങ്ങളിലേക്ക് പോവുകയാണ്. ഇതാ 2021 പുതു പുലരി വിരിഞ്ഞിരിക്കുന്നു. എങ്ങനെ നമ്മുടെ മനസ്സിൽ നന്മയുടെ നക്ഷത്രം തൂക്കിക്കൊണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും സർവ ആശംസകളും നേരുന്നു. ബുക്ക് ബാങ്ക് ഇതോടുകൂടെ ആരംഭിക്കുകയാണ്, അയച്ചു തരിക. എവിടെയെല്ലാം നിങ്ങളുടെ വീടുകളിൽ പഴയ സാധനങ്ങൾ, പഴയ സാധനം പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടാ, തുണികൾ പോലെ തരുമ്പോ അലക്കി തേച്ച് ഗിഫ്റ്റ് തരണം പോലെ തരണം. ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു 10-30% ആൾക്കാർ
ചുക്കി ചുരുട്ടി കൂട്ടി ചാക്കിലാക്കി കൊണ്ടിരുന്ന സംവിധാനം ചെയ്യല്ലേട്ടാ. ഇതൊന്നല്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നാനാജാതി മതസ്ഥർ വാഴുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് 2021 നമ്മൾ തെളിയിക്കും. ലക്ഷക്കണക്കിന് വിശക്കുന്നവന്റെ അവന്റെ വയറ്റിലെ വേദന, ആ വിശപ്പിന്റെ വേദന അകറ്റാൻ നമ്മൾ അങ്ങടെ ഇറങ്ങണം. എല്ലാവരും സഹകരിക്കണം. ഉയർന്ന തലത്തിലിരിക്കുന്നവരും താഴ്ന്ന തലത്തിലിരിക്കുന്നവരും എല്ലാവരും സഹകരിക്കണം. നമ്മുടെ നാട്ടിൽ ഇനി പട്ടിണി മരണം ഉണ്ടാവാൻ പാടില്ല. ഹങ്കർ ഹണ്ട്. എല്ലാവർക്കും നമസ്കാരം.